കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ്. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം കൂടിയാണ്. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പുത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തവാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സഹ്യമല ക്ഷേത്രം, ബ്രഹ്മഗിരി ക്ഷേത്രം, അകമല ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇത് തൃശ്ശിലേരി ടെമ്പിൾ. ബലികർമ്മങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെയാണ്. അതിനുശേഷമാണ് നിങ്ങൾ തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകേണ്ടത്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ടെമ്പിൾ. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവൻ ആണ്. പടിഞ്ഞാറ് ദർശനം നൽകി കുടികൊള്ളുന്നു ഇവിടെ. തൃശ്ശിലേരിയിൽ മഹാദേവനെ വിളക്ക് വച്ച് പാപനാശിയിൽ മരിച്ചവരുടെ പ്രതിക്കൾക്ക് ബലി തർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ ആചാരം. വർഷം മുഴുവനും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട്. തിരുനെല്ലിയിൽ പ്രതികർമ്മം ചെയ്യുന്നതിന് മുമ്പ് തൃശ്ശിലേരി മഹാദേവനെ തൊഴുത് വിളക്ക്, മാല, പായസം, വഴിപാട് നടത്തേണ്ടതാണ്. തിരുനെല്ലിയിൽ പ്രതികർമ്മം ചെയ്യുമ്പോൾ പിണ്ടപ്പാറയിൽ വെക്കേണ്ടതായ വിളക്ക് ഈ ക്ഷേത്രത്തിലേതാണെന്നാണ് ഐഹിദ്യം. ചിതാഭസ്മം, അസ്ഥി മുതലായവ എടുക്കുന്നവർ ഈ ക്ഷേത്രത്തിന്റെ മതിലകത്ത് പ്രവേശിക്കരുത്. നാലമ്പലത്തിനുള്ളിൽ മൊബൈൽ ഫോൺ, ക്യാമറ, വീഡിയോ ക്യാമറ മുതലായവ ഉപയോഗിക്കാൻ പാടുന്നതല്ല. അതുപോലെ ഷർട്ട്, ബനിയൻ, ലുങ്കി എന്നിവ ധരിച്ച് തൃശ്ശിലേലി അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കരുത്. ഇവിടെ നട തുറക്കുന്ന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 7:30 വരെയും ആണ്. തിരുനെല്ലി ടെമ്പിൾ ഓപ്പൺ സമയം രാവിലെ 5:30 മുതലും 12:30 വരെയാണ്. വൈകിട്ട് 5:30 മുതൽ 8 മണി വരെയാണ് അമ്പലത്തിലെ സമയം. താമസത്തിനായി തിരുനെല്ലി ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെ പഞ്ചതീർത്ഥം എന്ന റെസ്റ്റ് ഹൗസ് ഉണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ക്ഷേത്രത്തിന് കുറച്ച് മാറിയും താമസത്തിനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. മാനന്തവാടിയിൽ നിന്നും തിരുനെല്ലി അമ്പലത്തിലേക്ക് 25 കിലോമീറ്ററോളം നിങ്ങൾക്ക് യാത്ര ചെയ്യണം. ആ യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് കാടിന്റെ നടുവിൽ ഒരു ഉണ്ണിയപ്പ കട കാണുവാൻ കഴിയും. ആയിരക്കണക്കിന് ഉണ്ണിയപ്പം അവിടെ ഓരോ ദിവസവും വിറ്റഴിക്കുന്നുണ്ട്. പോരാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചായയും പലഹാരങ്ങളും അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. കാട്ടിലൂടെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാന്, കാട്ടുപോത്ത്, അതുമാതിരി കുരങ്ങ്, ആന എന്നിവയെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയുന്നതായിരിക്കും. ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ ഉണ്ണിയപ്പക്കടയുടെയും കാട്ടിലൂടെയുള്ള രസകരമായ കാഴ്ചകൾ കണ്ടുള്ള യാത്രയും ഉള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. മാനന്തവാടിയിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ പോയാൽ ഒണ്ടയങ്ങാടി എന്ന് പറഞ്ഞ ഒരു കവലയിലെത്തും. ആ ജംഗ്ഷനിൽ നിങ്ങൾക്ക് ഇടത്തുഭാഗത്തേക്ക് ഒരു റോഡ് കാണാം. ഈ റോഡിൽ കൂടെ നേരെ 5 കിലോമീറ്റർ പോയാൽ നിങ്ങൾക്ക് തൃശ്ശിലേരിയിലേക്ക് എത്താൻ കഴിയും. അവിടുന്ന് നേരെ നിങ്ങൾക്ക് തിരുനെല്ലിയിലേക്കും യാത്ര ചെയ്യാം.